അങ്ങനെയും ധരിച്ചോട്ടെ എന്ന് പറയാൻ വേണ്ടിയുള്ള കോടതി ഭാഷയാണ് മൂപ്പർ ഉപയോഗിച്ചത്. ഏതായിരുന്നാലും മൂപ്പർ പറഞ്ഞു അത് ശിർക്ക് വരുന്നില്ല. കാരണം എന്താ? കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സഹായദേട്ടം മാത്രമേ അതിലുള്ളൂ എന്ന്. ഈ ഉത്തരമാണ് സുഹൃത്തുക്കളെ അബ്ദുൽ ജബ്ബാർ മൗലവി പറഞ്ഞതിലും അതുപോലെ തന്നെ സൽസബിയിൽ വന്നതിലും ഒക്കെ ഉള്ളത്. ഇത് നമ്മളിങ്ങനെ നിർത്തി നിർത്തി ബയാൻ ചെയ്ത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. ഇനി ഉപരി ഹാജറ സംഭവം പറയുന്നുണ്ട്, ഇസ്ലാഹ് മാസികയിൽ വന്നത് തിരുത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഏതായിരുന്നാലും ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ഉത്തരം നമ്മൾ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. കണ്ടോ, രണ്ടായിരത്തി ഒമ്പതിൽ ഇതാ ഇവിടെ അബ്ദുറഹ്മാൻ സലഫി തന്നെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ എന്ന്. അത് പറഞ്ഞപ്പോ അതിന്റെ പേരിൽ മൂപ്പര് കൊല്ലത്തു നടന്ന വിശദീകരണ യോഗത്തിൽ ഇതാരോ ചോദിച്ചപ്പോ മൂപ്പര് വല്ലാതെ ചൂടായി സംസാരിക്കാണ്. ഒന്ന് കേട്ടോളിങ്ങൾ ആ ഭാഗം. ഇനി സംസാരിക്കരുത്, കുറെ സമയമായി, മുമ്പിൽ ഇരുന്നിട്ട് കുറെ സമയമായി ഞാൻ തുടങ്ങുന്നത്. ഒന്നുകിൽ ഇവിടുന്ന് എഴുന്നേറ്റ് പോവുക, അല്ലെങ്കിൽ മിണ്ടാതെ അവിടെ ഇരിക്കുക. എന്തെങ്കിലും അവിടുത്തെ കലകളാന്ന് പറയാം, പിന്നെ അവിടെ ബഹളം ഉണ്ടാക്കുകയാണോ? അവിടെ പറയുന്നത് കേൾക്കാൻ ഉണ്ടാകാൻ ഇരിക്കുക അവിടെ. അതൊന്നാണ് ഈ പറയുന്നത്. ഇവിടെ ആളുകളുടെ പേരിൽ കള്ളത്തരം പറഞ്ഞു നടക്കണ പണി ഞങ്ങൾക്ക്. ഒരു സത്യം പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. ആ പ്രസംഗിച്ച ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ജീവിച്ചിട്ടുണ്ട്. എന്നെ മുഴുവിലാണ് പച്ചനോട് പറഞ്ഞു നടക്കുന്നത്, കേൾക്കണം എന്റെ അടുക്കൽ നിന്ന്. അങ്ങനെ അവിടെ സംസാരിക്കാൻ ഇത്ര വലിയ ആളുള്ളത്? അങ്ങനെ ഒന്ന് കൊമ്പും കൊണ്ട് കാണിച്ച് നടക്കണ്ട. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ തിരിച്ചെത്തുന്നു വിചാരിച്ചിട്ടല്ല. അതുപോലെ മനസ്സിലാക്കിക്കോളി. ഇതിപ്പോ പച്ച ഖുറാഫികളുടെ മുമ്പിൽ നടന്ന് അവിടുന്നൊക്കെ പല വിഷമങ്ങളും സഹിച്ച് നടക്കുന്നതാ. ആ ഖുറാഫാത്ത് ഉള്ളിൽ കയറിയാൽ അതുപോലെയുള്ള പ്രതികരണം ആര് കാണിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല. മനസ്സിലായിക്കോളി. പറയുന്നത് കളവാകരുത്, അതിനുള്ളതുള്ള പോലെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒന്ന്, ഇത് ബാക്കി കൂടി നിങ്ങൾ കേട്ടാൽ കൃത്യമായിട്ട് ബോധ്യപ്പെടും. ഒന്ന്, യാ ഇബാദല്ലാഹി എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഞാൻ പറയില്ലേ, ഞാൻ മരിച്ചിട്ടുണ്ടോ? എന്റെ വാചകൻ നന്നായിട്ടുണ്ടാക്കി എനിക്കേണ്ടത്, എന്റെ വാചകത്തിൽ ഇല്ലാത്ത എന്റെ കൂട്ടിച്ചേർക്കലാണോ? ഈ ഉളി കേൾക്കുന്നിടത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ ആരെങ്കിലും എന്ന് പറഞ്ഞ ആരാ? ആരാ മൂപ്പര് ദേഷ്യം പിടിക്ക? അപ്പൊ മൂപ്പര് ആ വാചകത്തിന് നമ്മള് ഭയാൻ ചെയ്യാൻ പാടില്ല, എല്ലായിടത്തും മൂപ്പരനെ ഭയാൻ ചെയ്യണം. ഒരു മനുഷ്യന് കേട്ടാ മനസ്സിലാകണ എന്താ? അതല്ലേ നിങ്ങൾ പ്രസംഗിച്ചത്? എല്ലായിടത്തും നിങ്ങൾ ഭയാൻ ചെയ്തു പോകോ? കേസറ്റിന്റെ ഒപ്പം അങ്ങനെയുണ്ടോ? ഒരു വർത്താനം റസൂലുള്ളാഹി സ്വസം പഠിപ്പിച്ചത് എന്താ? സംസാരിക്കുമ്പോൾ ആളുകൾക്ക് വ്യക്തമാകുന്ന രൂപത്തിൽ സംസാരിക്കണം.